well-known journalist Lathika Banerjee has been murdered. പ്രശസ്ത പത്രപ്രവർത്തക ലതിക ബാനർജി കൊല്ലപ്പെട്ടു. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ സാധാരണക്കാരുടെ ശബ്ദമായി മാറിയ ഇവർ അടുത്തിടെ മേക്കാട് കോളനി സ്ഥലം ഭൂമാഫിയ തട്ടിയെടുത്തതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഈ മാഫിയയാകാം ലതിക ബാനർജിയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. 4 അജ്ഞാതർ ഇവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ലതിക ബാനർജിയുടെ മുൻ ഭർത്താവ് വിനു പ്രസാദ് ന്യൂസ് എക്സ്പ്രസ് എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ്. ഇദ്ദേഹത്തിനെതിരെയും സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. Lathika Banerjee's ex-husband Vinu Prasad, the chief editor of News Express Daily, is also being suspected. സംഭവങ്ങളോ നമുക്ക് പ്രസിദ്ധീകരിക്കാം. സഖാവേ പുക എനിക്കൊരു ലഹരിയാണ്. ഇപ്പൊ നീ ഒരു ലഹരി ആകുന്നുണ്ടോ എന്നൊരു സംശയം. ലഹരി ഒന്നു പോരെ മതി, ഒന്നു മതി. എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട് ന്യൂസ് എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ പത്രം ഇവിടെ ഒരു 1000 പേര് വായിക്കുന്ന പത്രം വെച്ചിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ പത്രം എത്തുന്നിടത്ത് എത്തുന്നുണ്ട്, കൊല്ലേണ്ടവർക്ക് കൊല്ലുന്നുണ്ട്. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ? വലിയ പത്രമാകുമ്പോ
കൂടുതൽ റീച്ച് ഉണ്ട്, നമ്മുടെ ആശയങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. മണ്ണം കട്ട, അവര് പറയുന്നതിനപ്പുറം ഒരു വാക്ക് പോലും എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ ആയിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് കാശ് വേണം. അതിന് ഇതേ ഉള്ളൊരു വഴി. എന്റെ സ്വപ്നം എന്റെ പത്രമാണ്, നേരും നേരെയുള്ള പത്രം. എവിടെ എങ്ങനെയും പറഞ്ഞു കഴിക്കാന്നുള്ള നിന്റെ ഈഗോ ഉണ്ടല്ലോ, അതെന്നെ എവിടെയും കാണുന്നത്. അത് ആർക്കാ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിനു, ലെറ്റ്സ് എൻഡ് ദിസ് ഓഫ്. നമുക്ക് പിരിയാം. അടുത്ത മാർച്ച് 16 നമ്മുടെ കല്യാണമാണ്. വലിയ ആർഭാടമൊന്നുമില്ല, നമ്മുടെ പഴയ സഹാക്കന്മാര് മാത്രം. നീ ഉണ്ടാവില്ലേ? ഉണ്ടാവണം, കാരണം നമ്മള് പഴയ ആൾക്കാർ മാത്രമുള്ള ഒരു സമയം, അത് നമ്മുടെ സ്വപ്നമാണ്. പത്രമേ, നീ പതിവ് പോലെ ലേറ്റ് ആണല്ലോ. നമ്മള് ആർക്കോ ഉള്ളൊരു പണി അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ഒന്ന് പോരെ. മതി, ഒന്ന് മതി. Thank you.